ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പി എസ് വിനോദ് രാജ് കഥാ തിരക്കഥ എഴുതി, അന്ന ബിന്നും സൂരി മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത് 3 ഇന്റർനാഷണൽ അവാർഡ്സ് നേടിയെടുത്ത്, 1 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു തമിഴ് ചലച്ചിത്രത്തിനെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് കൊത്തുകാലി. ഈ സിനിമ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇന്റർനാഷണൽ ഫെസ്റ്റിനൊക്കെ അവർ പ്രീമിയർ ചെയ്യുന്നതും 3 അവാർഡ്സ് നേടിയെടുക്കുന്നതും. അന്ന് ആ ഒരു സിനിമ ഉണ്ട്, ഒരുപാട് പേര് ഈ ഒരു സിനിമയെ കുറിച്ച് ഒരുപാട് പൊക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അന്നബെന്റെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് അവരുടെ അഭിനയം. സൂര്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നബെൻ വാസ് അമേസിംഗ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നോട്ട് തന്നെ ഈ ഒരു സിനിമ കാണണം എന്നൊരു കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സിനിമ കാണുന്നത്. ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന മാതിരിയുള്ള ഒരു കൊമേഴ്ഷ്യൽ ഒരു മൂവി എന്ന് പറയാൻ പറ്റില്ല. ഒരു അവാർഡ് പടം എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. കാര്യം എന്താ വെച്ചാൽ അത് വളരെ സ്ലോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള അവാർഡ് കൈൻഡ് ഓഫ് മൂവീസ്, അതായത് ഇപ്പൊ ഇമയു ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു സ്ലോ പേസ് ഒരു മൂവിയാണ്. ഉള്ളൊഴുക്കാണെങ്കിലും ചെറിയൊരു സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണ്. മതിലുകളൊക്കെ തന്നെ ആ ഒരു രീതിയിലുള്ള ഇങ്ങനെയുള്ള സിനിമയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു ചാനലിൽ തന്നെ. പക്ഷെ ഈ ഒരു മൂവി അതിനെക്കാട്ടി സ്ലോ ആയിട്ടാണ് തോന്നുന്നത്, അതിനെക്കാട്ടി ലാഗ് എന്ന പരിപാടി നമുക്ക് തോന്നുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 1 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണെങ്കിലും നല്ല രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 1.5 മണിക്കൂറിനുള്ളിൽ സിനിമ കഴിയും, അത്രയേ ഉള്ളൂ സാധനം. അപ്പൊ അത്രയ്ക്ക് ബാക്കിയുള്ള ഞാൻ പറഞ്ഞ മാതിരി ഒരു സേ ഒരു 1 മണിക്കൂർ അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 60 മിനിറ്റ് എന്ന് പറയുന്ന ലാഗിന്റെ കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു ലാഗ് അവർ മനഃപൂർവ്വം കൊണ്ടുവരുന്നതാണ്, അല്ലാതെ ബൈ മിസ്റ്റേക്ക് വന്ന സാധനമല്ല. അതിന്റെ സ്ക്രീൻ അവര് ലൈക്ക് അത് എടുക്കുന്ന രീതിയാണെങ്കിലും ശരി, സിനിമറ്റോഗ്രഫി ആണെങ്കിലും ശരി, എല്ലാം ആ ഒരു രീതിയിൽ തന്നെ അവര് മനസ്സിൽ വെച്ചാണ് എടുക്കുന്നത് ഈ ഒരു സിനിമ. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഒരു 5 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു സീനുണ്ട്. ഒരു പുള്ളിക്കാരി ഇങ്ങനെ നടന്നു നടന്നു പോകുന്ന ഒരു സീനാണ്. നമ്മൾ അത് കണ്ടപ്പോ തന്നെ ഉറപ്പിച്ചു, ഓക്കെ ഇത് ഇങ്ങനെ ഇതിന്റെ വേറെ ലെവൽ സാധനങ്ങൾ കാണാൻ പറ്റും, ഇതുപോലത്തെ ഷോർട്സ് ഒരുപാട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് സിനിമ കൊണ്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഒരുപാട് ഇട്ട് വലിച്ചു നീട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ വലിച്ചു നീട്ടി എടുക്കുക എന്നുള്ളതിലാണ്. അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് വന്നതല്ല, മനഃപൂർവ്വമാണ് അങ്ങനെ വലിച്ചു നീട്ടി എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള മൂവീസ്, കുറച്ച് വലിഞ്ഞു നിൽക്കുന്ന മൂവീസ് കാണാൻ ഒരു താല്പര്യം ഇല്ലെങ്കിൽ, എടുപടി എന്നും പറഞ്ഞ ഒരുപാട് കട്ട്സ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനത്തെ ഒരു മൂവി എക്സ്പെക്ട് ചെയ്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ ഉറപ്പായിട്ടും വെറുക്കും. ആ ഒരു 1.25 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ അവിടെ ഇരുന്ന് കാണുന്ന എന്റെ ഒരു ഫീൽ വരും. അത്രയ്ക്ക് വലിച്ചു നീട്ടിയാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത്. സിനിമ തുടങ്ങുന്നത് തമിഴ്നാട്ടിലാണ്. അവിടെ ഒരു ഗ്രാമത്തില് അന്നബേൻ ഉണ്ട്. പുള്ളിക്കാരി ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്ത, ചത്തു കുത്തിയിരിക്കുന്ന ഒരു ഷോട്ടിലാണ് തുടങ്ങുന്നത്. അതിന് മുമ്പ് ചെറിയ സാധനങ്ങളുണ്ട്, എന്നാലും മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അവരൊരു യാത്രയ്ക്ക് പോവാണ്. സൂര്യയും അവരുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അവരെങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, എന്തിനാണ്, എന്താണ് ആ ഒരു യാത്രയുടെ ലക്ഷ്യം, ഇവരുടെ ഒരുപാട് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോഴിനെ കാണിക്കുന്നുണ്ട്, ഒരു കോഴിയെ കെട്ടിയിട്ടേക്കാണ്. അപ്പൊ അത് കുരുതി കൊടുക്കാനോ മറ്റോ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഈ ഒരു കോഴിയും അന്നവന്റെ ഈ ഒരു ക്യാരക്ടർ മീര എന്നാണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ, ഈ കോഴിയും ഈ പുള്ളിക്കാരും അത് ഒരുപോലെയാണ്, അതായത് രണ്ടുപേരെയും കെട്ടിയിട്ടേക്കാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സീൻസിലാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സിനിമ കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡെപ്തിലുള്ള മീനിങ്സ് ഉണ്ട്, ആ രീതിയിലാണ് എടുത്തു വെച്ചത്. നമ്മളിപ്പോ ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും മേ ബി അതിന്റെ ഒരു 50-60% ആയിരിക്കും മാക്സിമം എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ആ ഒരു മൂവി റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന ഒരു സീൻ കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു സീനിൽ ഇതാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരിക്കലും പറഞ്ഞു തന്ന് മനസ്സിലാക്കേണ്ട ഒരു സിനിമയല്ല, കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് മ്യൂസിക് ഇല്ല. മ്യൂസിക് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പാട്ട് BGM ഇതൊന്നും ഈ ഒരു സിനിമയിലില്ല. സൗണ്ട് ഡിസൈൻ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു വണ്ടിയിൽ പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാറ്റടിക്കുന്നതിന്റെ ആണെങ്കിലും ആനിമൽസിന്റെ സൗണ്ട്, അപ്പൊ അങ്ങനെയുള്ള വെള്ളത്തിന്റെ സൗണ്ട്, ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് അതിങ്ങനെ കിട്ടും ഈ ഒരു സൗണ്ട് ഡിസൈൻ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു മ്യൂസിക് ഒന്നും അവര് കൊടുത്തിട്ടില്ല. കംപ്ലീറ്റ്ലി റോ
എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ അത് എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും, എത്ര പേർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലാഗ് കാര്യങ്ങൾ തോന്നാനുള്ള കാരണം ഇതാണ്. അന്നാബേന്നി ഈവൻ ഡയലോഗ്സ് തന്നെ വളരെ കുറവാണ്, ക്ലോസ് ടു സീറോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറാണ് അന്നാബേന്റെ. സൂര്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരാണ് ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ട് ചെയ്യാനുള്ളത്. ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും വെർബലി ആണെങ്കിലും ഒക്കെ തന്നെ, ഇമോഷണലി ആണെങ്കിലും കുറെ കാര്യങ്ങൾ ഇമോട്ട് ചെയ്യാനൊക്കെയുള്ള സൂര്യക്കാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഗംഭീരമായ ഒരു പെർഫോമൻസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഗംഭീരമായിട്ട് തന്നെ പുള്ളിക്കാരനത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഈ യാത്രയിൽ നടക്കുന്ന കുറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു, കുറെ കുറെ സിറ്റുവേഷൻസ് അവർ കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, ആൾക്കാർ മാറുന്നത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേനൊക്കെയുള്ള ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഇതിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ്. ചില സീൻസൊക്കെ തന്നെ നമുക്ക് ഇത്രയ്ക്ക് വലിച്ചു നീടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമ അങ്ങനെയാണ്, അത്രയും സ്ലോ പേസിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരുപാട് ഹിഡൻ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു സിനിമയിൽ. കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയേക്കുന്നത്. പക്ഷെ ഇതിനെക്കാട്ടി അപ്പുറം ഒരുപാട് മീനിങ്സ് പുള്ളിക്കാരെ ഓരോ ഷോട്ടിലും ഓരോ സീനിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവണം. ആ ഒരു രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചേക്കുന്നത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സിനിമയിൽ രണ്ട് സീനാണ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വാവ് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയത്. ഒരെണ്ണം സൂര്യയുടെ ഒരു ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു സംഭവം, അതുപോലെ തന്നെ വേറെ ഒരു സീൻ അത് പറയുന്നില്ല എന്താണെന്നുള്ളത്. അതുമാതിരി തന്നെ ഇതിന്റെ ക്ലൈമാക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളുടെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ റിവ്യൂലൊക്കെ തന്നെ. ഇതിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോ നമ്മള് ബിഗ് ബഡ്ജറ്റ് മൂവീസിലെ ഒരുപാട് കളർഫുൾ പരിപാടിയൊക്കെ ആണെങ്കിലും കഥ അറിയാമെങ്കിലും നമ്മൾ ആ സീൻസും ആ സ്ലോ മോഷൻ ആ ബീജിയം ആ ഒരു ഒരു വൈബ് ഒക്കെ കണ്ട് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യും. ഇതങ്ങനെയുള്ള ഒരു സിനിമയല്ല. ഇതിന് കഥയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇൻഫാക്ട് കഥ മാത്രമേ ഉള്ളൂ ഈ ഒരു സിനിമയിൽ, അല്ലാതെ ഗിമിക് പരിപാടീസ് ഒന്നുമില്ല, ഫാൻസി ഷോർട്സ് ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ കഥയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരു ഉപയോഗം ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പറയാത്തത്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴാണ് ഏകദേശം നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഈ സംഭവിക്കുന്നത്, ഇവർ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ്, എങ്ങനെയാണ്, എന്തിനാണെന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും. ഈ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുക. അങ്ങനെ തന്നെയാണ് ഈ ഒരു സിനിമ മുമ്പിലോട്ട് പോകുന്നത്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വരണമെന്നും ആ ഒരു ആകാംക്ഷയാണ് ഈ ഒരു സിനിമേനെ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ആകാംക്ഷ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതൊരു ബോറിലേക്ക് മാറി പേഴ്സണലി ഫോർ മീ എന്നുള്ളതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തെങ്കിലും ഇവിടെ പണ്ടാരം എന്നുള്ളൊരു ഫീലിലോട്ട് വന്നു. ഒരു ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം കൂടിക്കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കിനിപ്പോ എന്താ സംഭവിക്കാന്ന് അറിയണമെന്നില്ല എന്നുള്ളൊരു ഒരു സോണിലോട്ട് ഞാൻ എത്തി. ഇത് ഇത്രയും വലിച്ച് നീട്ടിയതുകൊണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഇത്രയും വളരെ സ്ലോ ആയിട്ട് പോകുന്ന മൂവീസ് പക്കാ റിയലിസ്റ്റിക്കിൽ എടുത്തു വെച്ചേക്കുന്ന ഒരു മൂവി, അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം, അവർക്ക് മാത്രമേ ഈ ഒരു സിനിമ മേ ബി കണ്ട് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഈ ഒരു സിനിമ ഒരു ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആണ് തന്നത്. ഒഫ്കോഴ്സ് ഒരു ഡിഫറെന്റ് ഒരു ഫിലിമാണ്, നമ്മൾ സാധാരണ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മൂവി അല്ല ഇത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു മൂവി ഇഷ്ടപ്പെടണം എന്നുമില്ല. ഈ സിനിമ ഒരു ഡ്രൈ മൂവി എന്ന് വേണമെങ്കിൽ പറയാം, ഡ്രൈ ഒരു റോഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. റോഡിലൊരു യാത്രയാണ് ഒരു മെയിൻ സംഭവമായിട്ട് വരുന്നത്. എന്നാൽ പോലും അതിൽ ഒരുപാട് ഫാൻസി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടൊന്നും അവരെടുക്കാൻ നോക്കിയിട്ടില്ല. വളരെ ഡ്രൈ ആയിട്ട് വളരെ റോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു മൂവിയാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്ന ശക്തിവേലാണ്. എഡിറ്റിംഗ് തന്നെ ഫാൻസി കട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല, സിമ്പിൾ സിമ്പിൾ സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഫാൻസി ആക്കാനേ നോക്കിയിട്ടില്ല. ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തേക്കുന്ന ഗണേഷ് ആണ് ചെയ്തേക്കുന്നതിന്റെ എഡിറ്റിംഗ്. അത് തന്നെ ഒരുവിധം നന്നായിട്ട് എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു സിനിമയിൽ എന്തെങ്കിലും മോശമായി എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഈ സൂര്യയും അന്നാവിന്റെ ഈ ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ട് വേറെ കുറെ ഒരുപാട് ആൾക്കാരുണ്ട് അഭിനയിക്കുന്നത്. എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറിന് എന്താണോ വേണ്ടിയിരുന്നത് അത് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒരാളുടെ അഭിനയം പോലും നമുക്ക് മോശമെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നൊന്നും തോന്നുന്ന ഒരു ഇൻസ്റ്റൻസ് പോലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഡയറക്ടർ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ഒരു ഒരു ഭയങ്കര സ്ലോ പേസിൽ പോകുന്ന പക്കാ റിയലിസ്റ്റിക് ഒരു ഫീൽ വരുന്ന ഒരു മൂവിയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അത് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പൊ നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യാം. 10 എത്ര റേറ്റ് കൊടുക്കുമെന്നും കൂടി ഇടുക. അപ്പൊ ആ ഒരു റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് സിനിമയ്ക്ക് പോണോ പോണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ ഫാക്ടർ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഈ ചാനൽ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.